മൂന്നാം വട്ടം കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്ത മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനോട് കൂടിയായിരുന്നു പ്രചാരണത്തിന് തുടക്കം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 3530 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് മണ്ഡലത്തിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നേതൃത്വം നൽകിയത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്നും ഇടതുപക്ഷത്തോട് കൂറു പുലർത്തി വരുന്ന നിയോജക മണ്ഡലമാണ്. 1987 കോൺഗ്രസിലെ എൻ മനോഹരൻ മാസ്റ്റർ വിജയിച്ചതൊഴിച്ചാൽ മറ്റു തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവിടെ നിന്ന് വിജയിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ്. സിപിഐ നിയമസഭാ കക്ഷി നേതാവും റവന്യൂ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ മൂന്നാം വട്ടമാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട്ട് മത്സരിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ 26411 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇ ചന്ദ്രശേഖരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ധന്യ സുരേഷിനെ തോൽപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ മണ്ഡലം കൈവരിച്ച വൻ വികസന മുന്നേറ്റം ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 3530 കോടി രൂപ, അത്ര നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിന്റെ നാനാമേഖലകളിലെ വികസനത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. 7 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും പൊതുവായ വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നിനെയും അവഗണിക്കാതെ എവിടെയെങ്കിലും പ്രത്യേക പരിഗണനയോ പ്രത്യേകമായ അവഗണനയോ നൽകാതെ തുല്യമായി എന്റെ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ മാത്രമല്ല എൽഡിഎഫ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. എൽഡിഎഫ് സർക്കാരിനെതിരെ ഉയർത്തിയ വിവാദങ്ങൾ ജനങ്ങൾ തള്ളിക്കളയും. ഈ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് തുടർഭരണം ഉറപ്പാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടി. വിവാദങ്ങൾ ഒരു പുറത്ത് തുടരും, അതൊന്നും ഇല്ലാതാക്കി കളയാമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യത്വപരമായ നിലപാടിൽ അവർ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും. സംസ്ഥാനത്താകെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷം നേടി ഒരു തുടർ ഭരണമുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാഞ്ഞങ്ങാട്ട് ചേർന്ന മണ്ഡലം എൽഡിഎഫ് കൺവെൻഷനിൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകി. കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട്ട് തുടക്കം കുറിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്.